സംസ്ഥാനത്ത് തമ്പടിച്ചിട്ടുള്ള ബംഗാളികൾ എന്ന് വിളിക്കുന്ന അന്യ സംസ്ഥാന തൊഴിലാളികളെക്കുറിച്ച് മുൻപ് ഞങ്ങൾ പറഞ്ഞിരുന്നു. ഇവരെ സൂക്ഷിക്കണം, ഇവർ അപകടകാരികളാണ്. ഇവർ ആരെന്നോ എവിടെ നിന്ന് വന്നെന്നോ അധികാരികൾ അറിഞ്ഞിരിക്കണം. ഇതൊക്കെ നേരത്തെ തന്നെ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചതാണ്. അന്ന് അതൊന്നും കാര്യമായി എടുത്തില്ല. ഇന്ന് ഞെട്ടിക്കുന്ന വാർത്തകളല്ലേ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത്. അൽഖായിദ, IS തീവ്രവാദ സംഘടനയിൽ പ്രവർത്തിക്കുന്നവരെ നമ്മുടെ കൊച്ചു സംസ്ഥാനത്ത് നിന്നും പിടികൂടിയ വാർത്ത ഞെട്ടലോടെയാണ് കേരളം കേട്ടത്. കേരളത്തിലെ പെരുമ്പാവൂരിൽ നിന്ന് 3 പേർ NIA പിടിയിലായപ്പോഴാണ് സർക്കാർ പോലും അറിയുന്നത്. പിടിയിലായ എല്ലാവരും പാകിസ്ഥാനിൽ പരിശീലനം ലഭിച്ച ഇസ്ലാമിക തീവ്രവാദ സംഘടനയായ അൽഖായിദയിൽ അംഗങ്ങളായ തീവ്രവാദികളാണ്. പെരുമ്പാവൂരിൽ ഇവർ താമസിച്ചിരുന്നത് അന്യസംസ്ഥാന തൊഴിലാളികൾ എന്ന പേരിൽ അവരോടൊപ്പം. അന്യസംസ്ഥാന തൊഴിലാളികളുടെ സാമ്രാജ്യമാണല്ലോ പെരുമ്പാവൂർ. അവിടെ ആരൊക്കെയാണ് താമസിക്കുന്നതെന്ന് ആർക്കും അറിയില്ല. കേരളത്തിൽ അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് വേണ്ടി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ശക്തമായി വാദിച്ചത് ഓർക്കുന്നുണ്ടല്ലോ. പെരുമ്പാവൂർ കേന്ദ്രീകൃതമായി അന്യസംസ്ഥാന തൊഴിലാളികളുടെ പ്രക്ഷോഭം കൊറോണ കാലത്ത് നടന്നത് ആരും ഇത്ര പെട്ടെന്ന് മറക്കാനിടയില്ല. അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് വ്യാജ ഇലക്ഷൻ ID കാർഡ്, ആധാർ കാർഡ് തുടങ്ങിയവ സംഘടിപ്പിച്ച് നൽകിയ രാഷ്ട്രീയ നേതാക്കളെ പറ്റിയുള്ള വാർത്തകൾ നമ്മൾ മറന്നിട്ടില്ല. മാത്രമല്ല, കൊലപാതക പരമ്പരകൾ പെരുമ്പാവൂർ കേന്ദ്രീകൃതമായി കഴിഞ്ഞ വർഷങ്ങളിൽ നടന്നു. എല്ലാറ്റിലും പ്രതികൾ അന്യസംസ്ഥാന തൊഴിലാളികൾ, ഇരകൾ ഒരു പ്രത്യേക മതസ്ഥർ. ഇവരുടെ, അതായത് ബംഗാളികളുടെ കൂട്ടത്തോടെയുള്ള കടന്നുകയറ്റം കേരളത്തിൻ്റെ ഭാവിയെ ആശങ്കപ്പെടുത്തുന്നു. കഴിഞ്ഞ 10 വർഷമായി IS ഭീകരർ കേരളത്തിൽ താമസിക്കുന്നുവെന്നാണ് രഹസ്യ അന്വേഷണ ഏജൻസികളുടെ വെളിപ്പെടുത്തൽ. അവർ വാർക്കപ്പണിക്കും ഹോട്ടൽ പണിക്കും മറ്റ് ജോലികൾക്കും പോകുന്നു. ഈ 10 വർഷ കാലയളവിൽ ഒരു പെറ്റി കേസ് പോലും ഇവരുടെ പേരിലില്ല. ദിവസക്കൂലിക്ക് പണിയെടുത്താണോ ഇവർ അൽഖയ്ദ പ്രവർത്തനം നടത്തുന്നത്? ചിന്തിക്കണം. ഇവർ ഡൽഹി ഉൾപ്പെടെയുള്ള രാജ്യത്തെ സ്ഫോടനം നടത്താൻ പദ്ധതി ഇട്ടെന്നാണ് രഹസ്യാന്വേഷണ ഏജൻസി വെളിപ്പെടുത്തിയത്. അങ്ങനെയെങ്കിൽ 10 വർഷമായി സ്ഫോടനവും അക്രമവും ആസൂത്രണം ചെയ്തിട്ട് അതറിയാതെ പോയ ഇന്റലിജൻസ് സംവിധാനമാണോ നമുക്കുള്ളത്? എന്നാൽ ചോദിക്കും, വരുന്നവരെ എല്ലാം തുന്നിച്ചു നോക്കാൻ പറ്റുമോ എന്ന്? പറ്റണം. സംസ്ഥാനത്ത് ആരൊക്കെ വരുന്നു, ആരൊക്കെയാണ് വന്നിട്ടുള്ളത്, അവർ എവിടെ നിന്നാണ് വന്നത്, അവരുടെ പശ്ചാത്തലം എന്താണ്, അവരുടെ നാട്ടിൽ വല്ല ക്രിമിനൽ കേസുകളിൽ അവർ പെട്ടിട്ടുണ്ടോ എന്നൊക്കെ നമ്മുടെ പോലീസും സർക്കാരും അറിഞ്ഞിരിക്കണം. അവരെ ഇവിടെ എങ്ങനെ എത്തി, ആരാണ് കൊണ്ടുവന്നത്, ആരുടെ കൂടെ ജോലി ചെയ്യുന്നു, എവിടെയാണ് താമസിക്കുന്നത്, ഇതൊക്കെ അറിഞ്ഞിരിക്കണം. നമ്മുടെ കൊച്ചു കേരളം അവരുടെ ഗൾഫാണ്. നമ്മുടെ ആളുകൾ ഗൾഫിലെ ജോലിയൊക്കെ പോയി ഇവിടെ വന്ന് തൊഴിലില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുമ്പോഴും ഇവിടെ വന്ന് തമ്പടിച്ചിരിക്കുന്ന ബംഗാളികൾക്ക് മുടങ്ങാതെ എല്ലാ ദിവസവും ജോലിയുണ്ട്. നമ്മൾ ജോലി ചെയ്തില്ലെങ്കിലും അവർക്ക് ജോലി കൊടുക്കും. കാരണം അവർ പട്ടിണി കിടക്കരുതല്ലോ, നമ്മൾക്കവർ അതിഥികളാണ്. സർക്കാർ അവർക്ക് അതിഥിപ്പട്ടം നൽകിയിരിക്കുവാണല്ലോ. ഏതായാലും ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇനിയെങ്കിലും അവരെ നിയന്ത്രിക്കണം, നിയന്ത്രിച്ചേ പറ്റൂ. ഇല്ലെങ്കിൽ അവർ നമ്മൾ സമാധാനത്തോടെ ജീവിക്കുന്ന നമ്മുടെ സമാധാനം അവർ തകർക്കും. ഈ കൊച്ചു സാംസ്കാരിക കേരളം തീവ്രവാദ കേരളമാക്കും.